ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടല്ല വന്നിരിക്കുന്നത്, യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ടോപ്പിക് തന്നെയാണ്. പക്ഷെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ബെസ്റ്റ് നഴ്സിംഗ് കോളേജ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ തമിഴ്നാട്ടിലെ നഴ്സിംഗ് കോളേജസ് ഒക്കെ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ എംജിആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കോളേജസ് എല്ലാം അത് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ ഈ രണ്ട് കാറ്റഗറിയിലാണ് തമിഴ്നാട്ടിലുള്ള നഴ്സിംഗ് കോളേജസ് വരുന്നത്. ഇനി നമ്മളൊരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ആ കോളേജസിന്റെ അപ്രൂവൽ ഒക്കെ എങ്ങനെയാണ്, അതായത് ആദ്യമേ ആ കോളേജ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. രണ്ടാമത് എന്ന് പറയുന്നത് അത് INC അംഗീകാരമുള്ള ഒരു കോളേജാണോ. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ നോക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉള്ളതാണോ എന്ന് നോക്കണം. നാലാമതേ ആ കോളേജ് അതായത് ഒന്നെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ എംജിആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത് നമ്മൾ നേരെ തന്നെ പോകുന്നത് കോളേജസിന്റെ ലിസ്റ്റിലേക്കാണ്. അപ്പൊ ഞങ്ങളുടെ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോളേജസ് ഏതാണ് നല്ല കോളേജസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലും നല്ല കോളേജസ് ഞങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ചേട്ടായി നമ്മുടെ കോളേജസിന്റെ ലിസ്റ്റ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങൾ ഒത്തിരി റിസർച്ച് ചെയ്ത് ഒത്തിരി സമയം എടുത്തിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടും അനാലിസിസ് ചെയ്തിട്ടും പിന്നെ അതുപോലെ ഞങ്ങൾ പഠിച്ചേക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടും ടീച്ചേഴ്സ് ആയിട്ടും അങ്ങനെയുള്ള ആളുകളായിട്ടും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ആളുകളായിട്ടും ഒക്കെ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ വേറെ ഏതൊരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, ആ ഫ്രീഡം ഞങ്ങൾ തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പൊ ഞങ്ങളായിട്ട് എന്തെങ്കിലും ഡിസഗ്രി ചെയ്യുന്ന ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ദി ഫ്രീഡം ടു ടോക്ക്. അപ്പൊ നിങ്ങൾക്ക് അത് എന്തായാലും കമന്റ് ചെയ്യാവുന്നതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഞങ്ങളുടെ ഒപ്പീനിയൻ മാത്രമാണ് ഞങ്ങൾ ഇത് പറയുന്നത്, അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞങ്ങൾ അത്ര റിസർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി കൂടുതൽ ആഗ്രഹിക്കുന്നില്ല, ഞാൻ നേരെ കോളേജിന്റെ ലിസ്റ്റ് ഏതൊക്കെയാണ് പറയാം. ഗൈസ്, അപ്പൊ ഒന്നാമത്തെ കോളേജ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് CMC വെല്ലൂരാണ്. രണ്ടാമത് വരുന്നത് ശ്രീ രാമചന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ് ചെന്നൈയാണ്. പിന്നെ ഞാൻ ബാക്കി താഴ്ത്തോട്ട് വായിക്കുന്ന കോളേജ് എല്ലാം ചെന്നൈ ആയതുകൊണ്ട് ഞാൻ സ്ഥലം ആഡ് ചെയ്യുന്നില്ല. ചെന്നൈ അല്ലാതെ വരുമ്പോഴേക്കും ഞാൻ സ്പെസിഫിക്കലി പറയാം. മൂന്നാമത് വരുന്നത് SRM കോളേജ് ഓഫ് നഴ്സിംഗ്. നാലാമത് വരുന്നത് സവിത കോളേജ് ഓഫ് നഴ്സിംഗ്. അഞ്ചാമത് വരുന്നത് ശ്രീ ബാലാജി കോളേജ് ഓഫ് നഴ്സിംഗ്. ആറാമത് വരുന്നത് ചെട്ടിനാട് കോളേജ് ഓഫ് നഴ്സിംഗ്. ഏഴാമത് വരുന്നത് അപ്പോളോ കോളേജ് ഓഫ് നഴ്സിംഗ്. എട്ടാമത് വരുന്നത് മാതാ കോളേജ് ഓഫ് നഴ്സിംഗ്. ഒമ്പതാമത് വരുന്നത് PPG കോളേജ് ഓഫ് നഴ്സിംഗ് കോയമ്പത്തൂർ. അപ്പൊ രണ്ട് തൊട്ട് എട്ട് വരെയുള്ള കോളേജ് എല്ലാം ചെന്നൈയിലുള്ളതാണ്. ഒമ്പതാമത് കോയമ്പത്തൂർ. ഈ താഴ്ത്തോട്ടുള്ളതും കോയമ്പത്തൂർ വരെ ഞാൻ സ്ഥലം വായിക്കുന്നതായിരിക്കില്ല. പത്താമത് വരുന്നത് കാരപ്പാക്കം നഴ്സിംഗ് കോളേജ്. പതിനൊന്നാമത് വരുന്നത് KMCH കോളേജ് ഓഫ് നഴ്സിംഗ് കോയമ്പത്തൂർ. പന്ത്രണ്ടാമത് വരുന്നത് അന്നൈ മീനാക്ഷി കോളേജ് ഓഫ് നഴ്സിംഗ്. ഇതുവരെയുള്ളതെല്ലാം കോയമ്പത്തൂരാണ്. താഴ്ത്തോട്ടിന് വരുന്നത് മധുരയുള്ളതാണ്. അപ്പൊ ബാക്കി നമുക്ക് അല്ലൂർ എടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പൊ പതിമൂന്നാമത് വരുന്നത് മധുരൈ അപ്പോളോ കോളേജ് ഓഫ് നഴ്സിംഗ് മധുരൈ. ഇനി പതിനാലാമത് വരുന്നത് നന്ദ കോളേജ് ഓഫ് നഴ്സിംഗ് ഈറോഡ്. പതിനഞ്ചാമത് വരുന്നത് ആദിപരാശക്തി കോളേജ് ഓഫ് നഴ്സിംഗ് കാഞ്ചീപുരം. പതിനാറാമത് വരുന്നത് വിനായക മിഷൻസ് അന്നപൂർണ കോളേജ് ഓഫ് നഴ്സിംഗ് സേലം. പതിനേഴാമത് വരുന്നത് ഡോക്ടർ ജി ശകുന്തള കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിച്ചി. പതിനെട്ടാമത് വരുന്നത് CSI ജയരാജ് അന്നപാക്യം കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് അലൈഡ് സയൻസസ്. പത്തൊൻപതാമത് വരുന്നത് മുഹമ്മദ് സാദത്ത് AJ കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പം ഇത്രയും കോളേജസ് ആണ് നമ്മൾ ബെസ്റ്റ് ആയിട്ട് തമിഴ്നാട്ടിൽ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിലാണ് നഴ്സിംഗിന് ചേരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കോളേജസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ സ്യൂട്ടബിൾ ആവുന്ന കോളേജസിൽ നിങ്ങൾ അഡ്മിഷൻ ചൂസ് ചെയ്യുക. ഓക്കെ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ആദ്യമേ 10 കോളേജസ് പറയാമെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ ഈ ലിസ്റ്റ് ഞങ്ങൾ 19 വരെ ആക്കിയതെന്ന് വെച്ചാൽ ഈ 10 കോളേജ് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും കിട്ടാൻ എന്നുള്ളതുകൊണ്ടാണ് 19 വരെയുള്ള ബെസ്റ്റ് കോളേജ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അതിനുശേഷമുള്ള കോളേജ് നോക്കുമ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണം, നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആയിക്കോട്ടെ ഓർത്തിട്ടാണ് 19 വരെ നമ്മുടെ ലിസ്റ്റ് നമ്മൾ വലുതാക്കി പറഞ്ഞത്. അപ്പൊ മാക്സിമം നിങ്ങൾ തമിഴ്നാടാണ് ഫിക്സ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാടും കർണാടകം കേരളം ഒക്കെ നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഈ 19 കോളേജസ് തന്നെ നിങ്ങൾ മാക്സിമം ആയിട്ട് പ്രിഫർ ചെയ്യാൻ നോക്കുക. ഇത് കൂടാതെ ഏതെങ്കിലും കോളേജസ് നിങ്ങൾക്ക് വേറെ ഞങ്ങൾ വിട്ടുപോയിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതിൽ ഈ ഏതെങ്കിലും കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഒക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് വീഡിയോയിൽ കമന്റിൽ പറയാവുന്നതാണ്. ഞങ്ങൾ എല്ലാത്തിനും പെട്ടെന്ന് തന്നെ എല്ലാ കമന്റ്സും ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. അതും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ റിപ്ലൈ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അവൈലബിൾ ആയിരിക്കും എന്തായാലും. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൽ ID ഞങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. അത് ഞങ്ങൾ ഒരു മാക്സിമം 2 ഡേയ്സ് അതിനുള്ള ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈ ഞങ്ങൾ അതിനകത്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
കൊമെന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറയാട്ടെ. അതായത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും നഴ്സിംഗ് അല്ലാത്ത ഒരുപാട് ഫീൽഡുകളുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഞങ്ങളടുത്ത് ചോദിച്ചാവുന്നതാണ്. ഞങ്ങൾ അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ഞങ്ങൾ അത് കൃത്യമായിട്ട് പറഞ്ഞുതരുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്ത് കാര്യങ്ങളും പറഞ്ഞുതരാനും നിങ്ങളെ സഹായിക്കാനും ഞങ്ങൾ റെഡിയാണ്. തിരിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്താൽ മതി, നമുക്ക് ഒരുമിച്ച് വളരാം. ഓക്കെ ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതായിരിക്കും. ബൈ ബൈ.